നമസ്കാരം. കാമുകി കാമുകന്മാരെ ശരീരത്തിൽ സൂപ്പർ ഗ്ലൂ ഒഴിച്ച് കൊലപ്പെടുത്തിയ ദുർമന്ത്രവാദി അറസ്റ്റിലായി. സർക്കാർ സ്കൂൾ അധ്യാപകനായ രാഹുൽ മീണയെയും സോനു കാൻവാറിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് മന്ത്രവാദി പിടിയിലായത്. രാജസ്ഥാനിലെ ഉദയപൂരിലെ ഗോഗുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കേലാബദ്വീമ വനമേഖലയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദുർമന്ത്രവാദി ഭലേഷ് ജോഷി കുടുങ്ങിയത്. ഇക്കഴിഞ്ഞ നവംബർ 18 കൊലപാതകം നടന്നത്. ഇരുവരുടെയും ശരീരങ്ങൾ ഒട്ടിപ്പിടിച്ച നിലയിലാണ് പോലീസ് മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും മറ്റാളുകളെ വിവാഹം കഴിച്ചിരുന്നവരാണെന്നും വിവാഹേതര ബന്ധമാണിതെന്നും പോലീസ് പറഞ്ഞു. മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെ നടത്തിയ വ്യാപക പരിശോധനയിൽ 200-ൽ പരം ആളുകളെ ചോദ്യം ചെയ്തു. 50-ഓളം സ്ഥലങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിച്ചു. ഒടുവിലാണ് ദുർമന്ത്രവാദിയായ ഭലേഷ് ജോഷിയിലേക്ക് എത്തിയത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു പിന്നാലെ കൊലപാതക വിവരം പുറത്തു വന്നു. ബിസിനസ്സുകാരനും പ്രാദേശിക രാഷ്ട്രീയക്കാരും ഉൾപ്പെടെയുള്ളവർ സ്ഥിരമായി ഭലേഷ് ജോഷിയെ സന്ദർശിക്കാനെത്തിയിരുന്നു. ദുർമന്ത്രവാദത്തിനായി പല സാധാരണക്കാരും ജോഷിയെ സമീപിച്ചിരുന്നു. കൊല്ലപ്പെട്ട സോനുവും രാഹുലും ഇദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. സോനുവിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഭലേഷ് ജോഷി കഴിഞ്ഞിരുന്ന ക്ഷേത്രത്തിൽ വച്ചാണ് രാഹുലും സോനുവും കണ്ടുമുട്ടിയത്. ഈ ബന്ധം വളരുകയും ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു. സോനു സ്ഥിരമായി ജോഷിയുടെ അടുത്ത് പൂജകൾക്കായി ചെല്ലുമായിരുന്നു. രാഹുലുമായുള്ള വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഉപദേശത്തിനായി അദ്ദേഹത്തിന്റെ ഭാര്യ ജോഷിയെ സമീപിച്ചതോടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞത്. രാഹുലിന്റെ വിവാഹേതര ബന്ധത്തെക്കുറിച്ച് ജോഷി ഇയാളുടെ ഭാര്യയോട് പറഞ്ഞു. ഇതറിഞ്ഞപ്പോൾ തന്നെ പീഡിപ്പിക്കാൻ ജോഷി ശ്രമിച്ചെന്ന് കാട്ടി കേസ് കൊടുക്കുമെന്ന് സോനു ഭീഷണിപ്പെടുത്തി. ഇതോടെ ജോഷി ഭയന്നുപോയി. ഇതോടെ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇരുവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്.